നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു നല്ല ഉറക്കം കിട്ടാനുള്ള കുറച്ച് ഹെൽത്ത് ടിപ്സിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ചില നേരത്ത് രാത്രി ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വിഷമം തോന്നും, ഈശ്വര നല്ലൊരു ഉറക്കം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഉറക്കം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. സ്ട്രെസ് വല്ല നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കക്കുറവുണ്ടായിരിക്കാം. അതുപോലെ തന്നെ കുറേ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉറക്കക്കുറവുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നതിനനുസരിച്ചും അതിനും ഉറക്കക്കുറവുകൾ, ധാരാളം റീസൺസ് ഉണ്ട് ഇനി ഉറക്കക്കുറവ് വരാനുള്ളതിന്. അപ്പോൾ ഒരു നല്ല ഉറക്കത്തിനായി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറുള്ളി. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പം ചെറുള്ളി എടുത്തിട്ട് രണ്ട് ചെറുള്ളി ധാരാളമാണ്, അതെടുത്തിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് വായിലിട്ടിട്ട് നന്നായി ഒന്ന് ചവച്ച് ഇറക്കുക. അതിനുശേഷം അതിൻ്റെ മീതെ ചെറു ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടാനുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേൻ നമ്മൾ 1-2 ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ, അതായത് കിടക്കുന്നതിന് മുന്നേ ഇത് കുടിച്ചു കഴിയുമ്പോൾ അതും നല്ലൊരു ഉറക്കത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അടുത്തൊരു എക്സലന്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഇത് വേന്ന് പറയണം, നമുക്ക് എല്ലാവർക്കും അറിയാം, കുമ്പളഞ്ഞ. കുമ്പളഞ്ഞയുടെ ചാറെടുത്തിട്ട് ഒരു അര ഗ്ലാസ്സോ ഒരു മുക്കാ ഗ്ലാസ്സോ കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിച്ചാലും നല്ലൊരു വ്യത്യാസം ഉറക്കത്തിനുണ്ടാവും. ഇപ്പോൾ ഈ പറയണതെല്ലാം എല്ലാവർക്കും ഫലപ്രദമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇതിലേതെങ്കിലുമൊക്കെ എല്ലാവർക്കും സഹായകമായിട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ അടുത്ത എളുപ്പമുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഉലുവ. അപ്പോൾ ഉലുവ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു കിടക്കണേനൊരു അരമണിക്കൂർ മുന്നൊക്കെ നന്നായി തിളപ്പിച്ച് അത് നന്നായിട്ട് ആറാൻ വേണ്ടി വെക്കുക. ഈ ആറിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു തണുത്ത ഉലുവ വെള്ളം കിടക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കുടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 റെമഡീസ് നമ്മൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണമായിട്ട് നമ്മൾ ദിനം പ്രതി ഉറക്കം കിട്ടാത്തവർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്നൊന്നും ഒരു രക്ഷയില്ല, ഈ ഹോം റെമഡീസ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഉറക്കം കിട്ടണില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമുക്കറിയാം കിടക്കുന്നതിന് മുമ്പായിട്ട് കാല് നന്നായിട്ട് കഴുകുക. കാലിൻ്റെ അടിഭാഗം നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് നമുക്ക് ഓയിലുകൾ നമുക്ക് ധാരാളം അറിയാം, അത്യാവശ്യം വേണ്ട ഇപ്പോൾ ചന്ദനാദി എണ്ണയോ തൈലോ അങ്ങനെയൊക്കെ നമുക്ക് നല്ലതാണ് അതൊക്കെ. അപ്പോൾ അത് കഴുകിയിട്ട് നന്നായി കാലിൻ്റെ അടിയിൽ ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക, കിടക്കുന്നതിന് മുന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇതും നല്ലൊരു സഹായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഉറക്കം കിട്ടില്ല എന്നുള്ളൊരു പരാതി നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, ഒരാളുടെ അടുത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.